സാർ, സി ജി എച്ച് എസിന്റെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും കാർഡ് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്ക് സി ജി എച്ച് എസിന്റെ ഫെസിലിറ്റി വേണമെങ്കിൽ ഒരു പക്ഷേ അയാൾ ഓപ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. അതെ, അങ്ങനെയല്ല. ഇപ്പോൾ സി ജി എച്ച് എസ് കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് സി ജി എച്ച് എസ് കാർഡ് എടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും എടുത്തിരിക്കും. അതേസമയം പെൻഷൻ പറ്റിയ ഒരാൾക്ക്, അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലല്ല പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓപ്ഷൻ ഇല്ല, വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന, അതായത് സിറ്റിക്കുള്ളിൽ താമസിക്കുന്ന ഒരു പെൻഷനർക്ക് ഫിക്സഡ് മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് സി ജി എച്ച് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പെൻഷനേഴ്സിന് അത്യാവശ്യം ഒ പി മെഡിസിൻസ് വാങ്ങാനായിട്ടുള്ള ഒരു സഹായം പെൻഷൻ്റെ കൂടെ ഭാരത സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് സി ജി എച്ച് എസ് കവേർഡ് സിറ്റിയിൽ ഉള്ള ഒരു പെൻഷനർക്ക് കിട്ടത്തില്ല, കാരണം അദ്ദേഹം സി ജി എച്ച് എസിൽ എൻറോൾ ചെയ്തിരിക്കണം. പെൻഷനേഴ്സിന് മാത്രമാണ് ഇത് ഓപ്ഷനലായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഈ പ്ലാസ്റ്റിക് കാർഡിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളാണ് അതൊരു പ്ലാസ്റ്റിക് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ? നമ്മൾ പലപ്പോഴും സി ജി എച്ച് എസിൽ പോകുമ്പോൾ ഒരു വാലിഡ് പ്ലാസ്റ്റിക് കാർഡ് എപ്പോഴും അല്ലെങ്കിൽ കാർഡ് എപ്പോഴും സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എത്ര നാളെടുക്കും ഇതിൻ്റെ കാർഡ് കിട്ടാനായിട്ട്? അതിനായിട്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. അവരുടെ പെൻഷൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോസ്, ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അവർ നൽകുന്ന മാത്രമേ തന്നെ നമ്മളത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. ഡേറ്റാ ബേസിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടെമ്പററി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. ആ പ്രിൻ്റ് ഔട്ട് ഒരു ടെമ്പററി കാർഡായിട്ട് നമ്മൾ കൊടുക്കുകയും ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് കാർഡ് ഈ പറഞ്ഞ ബെനിഫിഷ്യറിയുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് SMS അധിഷ്ഠിതമായ ഒരു സന്ദേശം അയക്കാനുള്ള ഒരു സൗകര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്നൊരു എമർജൻസി മീറ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ന്യൂമോണിയ വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഡെങ്കു ഫീവർ വരുന്നു, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എമർജൻസി മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഈ എമർജൻസി എന്ന് വരുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലാവാം. ഒന്ന്, ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതാവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാവുന്ന ഒരു രണ്ട് രീതിയിലും വരാം. ഇപ്പം ഈ നല്ല കട്ടിയായ ചുമ ഈ ന്യൂമോണിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിൻ്റെ തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ആൻറ്റിബയോട്ടിക്കുകൾ കാര്യമായ ഡോസിൽ ഒരു 5-7 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ ഈ പറഞ്ഞ മരുന്ന് ഇപ്പം രോഗി സിക്കാവുന്നത് ഇപ്പം ഈവനിങ് ടൈമിലാണ്, സി ജി എച്ച് എസിൻ്റെ ഡിസ്പെൻസറി 3 മണി കഴിയുമ്പം അടയ്ക്കും, അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആൻറ്റിബയോട്ടിക് നമുക്ക് ഓരോ ഡിസ്പെൻസറിക്കും ഒരു ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. ആ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു 3 ദിവസത്തെ മരുന്നുകൾ സി ജി എച്ച് എസ് കാർഡ് കാണിച്ച് വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ഡിസ്പെൻസറി വർക്കിംഗ് അവേഴ്സിലാണെങ്കിൽ CMO കണ്ടു കഴിഞ്ഞാൽ, CMO അവിടെ ആ പർട്ടിക്കുലർ മരുന്ന് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ കെമിസ്റ്റി ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി വൗച്ചർ കൊടുക്കാറുണ്ട്. പലപ്പോഴും ഈ സി ജി എച്ച് എസിനകത്ത് ഒരു ഗവൺമെൻറ് സ്പെഷ്യലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സി ജി എച്ച് എസിലേക്ക് അല്ലെങ്കിൽ ഒരു മരുന്ന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യേണ്ടത്? ഒരു പക്ഷേ ആ സി ജി എച്ച് എസിൽ ആ മരുന്ന് ലഭ്യമല്ലെങ്കിൽ എന്താണ് ചെയ്യുക? സി ജി എച്ച് എസിൽ പണ്ട് മരുന്നുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പിനെ ഓതറൈസ് ചെയ്യുന്ന അവരുടെ അടുത്ത് നമ്മൾ ഈ മെഡിസിൻസ് ആവശ്യപ്പെടുകയും 2-ാം ദിവസം നമ്മൾ ആ മരുന്നുകൾ വരുത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് നമ്മൾ മിക്കവാറും ഉള്ള മേജർ കമ്പനീസുമായിട്ടൊരു അഗ്രിമെൻറ്റ് വെച്ചിട്ട് മെഡിസിൻസ് എല്ലാം നമ്മൾ സാധാരണ ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ ബൾക്കായിട്ട് ഡിസ്പെൻസറിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും 1-2 മരുന്നുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലോക്കൽ കെമിസ്റ്റിൻ്റെ നിന്ന് വാങ്ങി 24 മണിക്കൂറിനകം അടുത്ത ദിവസം തന്നെ പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ. പലപ്പോഴും ചോദിക്കുക എന്ന് പറയുന്നത്, സാധാരണ ഈ സി ജി എച്ച് എസ് കാർഡുമായിട്ട് പോകുന്ന ഒരാൾ വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് അവിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയി ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം? നമ്മൾ തൊട്ടടുത്തുള്ള എംബാലൻ, അതായത് സി ജി എച്ച് എസ് റെക്കമെൻഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെയാണോ ഏറ്റവും നല്ലത്? അതാണ്. കാരണം വെച്ചാൽ അവരുടെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരികയില്ല. പ്രത്യേകിച്ച് ഒരു എംപാനൽഡ് ഹോസ്പിറ്റലാണ് സി ജി എച്ച് എസ് കാർഡ് ഉണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ റെഫറൻസ് ഇല്ലാതെ തന്നെ അവർ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കും. അതേസമയം ഈ എംപാനൽഡ് അല്ലാത്ത ഒരു അണ്ടർ റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലാണെങ്കിൽ പലപ്പോഴും എമർജൻസിക്ക് അത് വേണ്ടി വരും, അവർ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് റീഇംബേഴ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, അവരുടെ മുഴുവൻ റേറ്റും ഞങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചെന്ന് വരികയില്ല. തീർച്ചയായിട്ടും. പലപ്പോഴും ഈ സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യം, പലപ്പോഴും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടി വരും, ചിലപ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടി വരും, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുടെ കാണേണ്ട ഒരു ആവശ്യം വരുമ്പോൾ പലപ്പോഴും ഇത് സി ജി എച്ച് എസിൽ അത്തരമുള്ള ഡോക്ടേഴ്സ് ഒരു പക്ഷേ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? ഇവിടെ തിരുവനന്തപുരം സി ജി എച്ച് എസിൽ പോളിക്ലിനിക്കില്ല. മറ്റ് പല സി ജി എച്ച് എസിലും പോളിക്ലിനിക്ക് ഉള്ളിടത്ത്
സ്പെഷ്യലിസ്റ്റിൻ്റെ സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിൻ്റെ സർവീസ് വാങ്ങുന്നുണ്ട്. അതുകൂടാതെ ശ്രീചിത്ര ആർ സി സി മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം മരുന്നുകളും മറ്റ് സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്? ഇപ്പോൾ അവിടെ നിന്ന് ഒരു ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു റെഫറൻസ് റെഫർ ചെയ്ത ഡോക്ടറെ പോയി കാണുന്നു, ഡോക്ടർ ഒരു ഒരു മെഡിസിൻ എഴുതി കഴിഞ്ഞാൽ അത് സി ജി എച്ച് എസ് അത് ലഭ്യമാക്കിക്കൊള്ളും. അതെ, ഇപ്പോൾ ഒരു രോഗി നമ്മുടെ സി ജി എച്ച് എസിൽ വരുന്നു, നമ്മുടെ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ഒരു ന്യൂറോളജിസ്റ്റ് എടുത്ത് വിടുന്നു. ന്യൂറോളജിസ്റ്റ് ആദ്യമായിട്ട് കുറേ പരിശോധനകൾ എഴുതി കൊടുക്കും, സ്കാനിങ് ബ്ലഡ് ടെസ്റ്റുകൾ പലതും എഴുതും, അതെല്ലാം നമ്മൾ സി ജി എച്ച് എസ് ചെയ്തു കൊടുക്കും. അതിനുശേഷം ന്യൂറോളജിസ്റ്റ് എഴുതി കൊടുക്കുന്ന മരുന്നുകൾ സി ജി എച്ച് എസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, ഇല്ലാത്തത് നമ്മൾ വാങ്ങിക്കൊടുക്കും. അതിപ്പോൾ സ്കാനിങ് എടുക്കുമ്പോഴും അത് സി ജി എച്ച് എസ് എംപാനൽഡ് സ്കാനിങ് സെൻറ്റേഴ്സ് തന്നെ പോകേണ്ടത് ആവശ്യമാണ്? അത് തീർച്ചയായിട്ടും വേണം. ഈ നമ്മൾ ആശുപത്രികൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ലബോറട്ടറീസും നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത്തരം ലബോറട്ടറീസ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് ഫെസിലിറ്റി പെൻഷനേഴ്സിന് കിട്ടും, സെർവിങ് എംപ്ലോയീസിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് റീഇംബേഴ്സ് ചെയ്തെടുക്കാം സാർ. അത് ഫുൾ എമൗണ്ട് റീഇംബേഴ്സ്മെൻ്റ്, മുഴുവൻ എമൗണ്ടും കിട്ടും. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ പലപ്പോഴും ഈ സി ജി എച്ച് എസിൻ്റെ പരാതികൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഒരു വെൽനസ് ക്ലിനിക്കിൽ പോകുന്നു, അവർക്ക് അവിടെ നിന്ന് ഒരു സർവീസ്, അതായത് ചിലപ്പോൾ മെഡിസിൻ കിട്ടാനുള്ള കാലതാമസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള കാലതാമസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഈ ഒരു അതിന് നമുക്ക് പല ലെവലിലുള്ള സിസ്റ്റം നമ്മുടെ സി ജി എച്ച് എസിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് ആദ്യമായിട്ട് ചീഫ് മെഡിക്കൽ ഓഫീസറെ കണ്ടിട്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ ഡിസ്പെൻസറി ലെവലിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് സെർവിങ് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് രണ്ടുപേരുണ്ടാവും, പെൻഷനേഴ്സിൻ്റെ സൈഡിൽ നിന്ന് രണ്ടുപേരുണ്ടാവും, പിന്നെ ഒരു ഏരിയ വെൽഫെയർ ഓഫീസർ ഉണ്ടാവും, കൂടാതെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഈ കമ്മിറ്റി എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സിലും ഡിസ്പെൻസറിയിൽ, അതാ ഡിസ്പെൻസറിയിൽ കമ്മിറ്റി കൂടാറുണ്ട്. അവരുടെ മുൻപാകെ ഈ കംപ്ലൈൻറ്റോ ഗ്രീവൻസ് എന്താണെന്ന് വെച്ചാൽ അവതരിപ്പിക്കാം. അതുകൂടാതെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അഡീഷണൽ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഡൽഹിയിലോ ചെന്നൈയിലോ ഉള്ള ഒരാൾ ഒരു ടെമ്പർ ഒരു അവരുടെ അച്ഛനും അമ്മയൊക്കെ ഒരു പക്ഷേ കേരളത്തിലായിരിക്കും താമസിക്കുന്നത്, അവരൊരു ഒരു പക്ഷേ ചെന്നൈയിലോ ഡൽഹിയിലോ ഒക്കെ ആയിരിക്കും അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കേരളത്തിലുള്ള അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിന് സി ജി എച്ച് എസ് ഫെസിലിറ്റി ഇവിടെ ലഭിക്കും? തീർച്ചയായിട്ടും ലഭിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കാർഡ് ആക്കിയപ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ കാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഓരോ ഡിപ്പെൻഡൻറ്റിനും സെപ്പറേറ്റ് കാർഡുണ്ട്. അവർക്ക് ഇന്ത്യയിൽ ഏത് വെൽനസ് സെൻ്ററിലും സി ജി എച്ച് എസ് ക്ലിനിക്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാനുള്ള സൗകര്യമുണ്ട്.